ഹായ് ഓൾ, വെൽക്കം ടു ദ ബുക്ക് ഹൗസ്. ഇന്ന് നമ്മൾ ബുക്ക് ഹൗസിൽ നോക്കാൻ പോകുന്നത് ഷേക്സ്പിയറിൻ്റെ ഒരു പ്ലേ ആയിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റ് ആണ്. ഷേക്സ്പിയറിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പല വീഡിയോസിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മളുടെ പ്ലേയിലേക്ക് പോകാം. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റോറൽ കോമഡിയാണ്. ഷേക്സ്പിയർ ഇത് എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് 1599 പബ്ലിഷ് ചെയ്യുന്നത് ഫേസ്റ്റ് ഫോളിയോയിൽ ഇൻ ദ ഇയർ 1623. ഇത് ഫസ്റ്റ് എവിടെയാണ് പെർഫോം ചെയ്തതെന്നൊക്കെ അൺനോൺ ആണ്, അൺസർട്ടൺ ആണ്. ഇനി നമ്മൾ പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പാസ്റ്റോറൽ കോമഡിയാണ്. അപ്പോൾ പാസ്റ്റോറൽ സെറ്റിംഗ് ഉണ്ട്. ഒപ്പം ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു കോട്ട് ലൈഫും കാര്യങ്ങളും ഒക്കെ കാണാം. ആദ്യം നമുക്കിതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ക്യാരക്ടർ ലിസ്റ്റിൽ വരുന്നത് ഫസ്റ്റ് വൺ ഒഡ്ലാൻഡോ, പിന്നെ നമുക്ക് ഒലിവർ ഉണ്ട്, പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ബ്രദറാണ് ജാക്വസ് ഡി ബോയ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവർ മൂന്ന് പേരും സിബ്ലിങ്സ് ആണ്. പിന്നെ നമുക്ക് ഡ്യൂക്ക് സീനിയർ ഉണ്ട്, പിന്നെ നമുക്ക് ഡ്യൂക്ക് ഫെഡറിക് ഉണ്ട്. ഡ്യൂക്ക് സീനിയറിൻ്റെ മകളാണ് റോസലിൻ്റ് എന്ന് പറയുന്നത്. ഡ്യൂക്ക് ഫെഡറിക്കിൻ്റെ മകളാണ് സീലിയ. പിന്നെ നമുക്ക് ടച്ച്ടൺ ഉണ്ട്. ടച്ച്ടൺ ഒരു കോർട്ടിൽ ഫൂളാണ്, ഓക്കെ, കോർട്ട് ഫൂളാണ് ടച്ച്ടൺ. പിന്നെ നമുക്ക് ജാക്വസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഷേക്സ്പിയറിൻ്റെ മിക്ക ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്സും ജാക്വസ് ആണ് ഈ ഒരു പ്ലേയിൽ കൂടെ ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ ഒരു സോണറ്റ്, അതും ജാക്വസ് ആണ് പറയുന്നത്. സോ ജാക്വസ് ഒരു മെലാങ്കനിക് ക്യാരക്ടറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കുള്ളത് സെൽവിയസ് ആൻഡ് കോറൻ ഉണ്ട്. സെൽവിയസ് എന്ന് പറയുന്നത് ഒരു യങ് ഷെപ്പേർഡ് ആണ്. ആൻഡ് കോറൻ എന്ന് പറയുന്നത് ഒരു ഓൾഡ് മാൻ ആണ്. പിന്നെ നമുക്ക് ഓഡ്രി ഉണ്ട്. ഓഡ്രി എന്ന് പറയുന്നത് ടച്ച്ടൻ്റെ ലവറാണ് ഓഡ്രി. ഒരു കൺട്രി ലേഡിയാണ് ഓഡ്രി. ആൻഡ് ഓൾസോ വി ഹാവ് ഫീബി. ഫീബി എന്ന് പറയുന്നത് സിൽവിയസ് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണ് ഫീബി എന്ന് പറയുന്നത്. പക്ഷേ അതിനോട് അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, ആ ലവ് പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ. നമ്മൾ പ്ലേ ഓപ്പൺ ചെയ്യുമ്പം കാണുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒർലാൻഡോ ആഡം എന്ന് പറഞ്ഞിട്ട്, ഓ ഞാൻ നേരത്തെ പറയാൻ വിട്ടു, ആഡമും ഉണ്ട് നമുക്ക്. ആഡം, ഓക്കെ, ആദം ഒരു സെർവൻ്റ് ആയിരുന്നു, ഫോമോ സെർവൻ്റ് ആണ്, ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു ഫോമോ സെർവൻ്റ് ആണ് ആദം എന്ന് പറയുന്നത്. പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒർലാൻഡോ ആഡം കംപ്ലെയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ് കംപ്ലെയിൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെ കുറിച്ചിട്ടാണെന്ന് അറിയാവോ? അദ്ദേഹത്തിൻ്റെ ബ്രദർ ആയിട്ടുള്ള ഒലിവറിനെ പറ്റിയിട്ട്. അതായത് നമ്മൾ പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒലിവർ, ഒർലാൻഡോ, ജാക്വസ് ഡി ബോയ്സ് ഇവർ മൂന്ന് പേരും സിബ്ലിങ്സ് ആണ്, ബ്രദേഴ്സ് ആണ്. ഓക്കെ, അപ്പം സർ ജാക്വസ് ഡി ബോയ്സ് മരണപ്പെട്ടു. അപ്പം മരണപ്പെട്ടതിന് ശേഷം വെൽത്തൊക്കെ മക്കൾക്കാണല്ലോ പോകുന്നത്, ഇൻഹെറിറ്റൻസ് മക്കൾക്കാണ് പോകുന്നത്. പക്ഷേ എൽഡർ ബ്രദർ ആയിട്ടുള്ള ഒലിവർ ഒർലാൻഡോയുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഒർലാൻഡോവിനെ ഒരു സാവേജിന് ഇക്വലൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഒർലാൻഡോ ആദമിനോട് കംപ്ലെയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒലിവറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒർലാൻഡോവിനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം ഒർലാൻഡോ ആണ്. ഒലിവറിന് യാതൊരു വിലയും ഇല്ലാത്തതുപോലെയൊക്കെയാണ് ഒലിവറിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒലിവറിന് നാച്ചുറലി തൻ്റെ ബ്രദറായിട്ടുള്ള ഒർലാൻഡോവിനോട് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഒലിവർ കുറേ പ്ലോട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒർലാൻഡോവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനായിട്ട്, കൊല്ലാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് കുറേ പ്ലോട്ടും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിൽ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു റെസ്ലർ ഉണ്ട് ഇതിൽ, ചാൾസ് ആണ്, ഡ്യൂക്കിൻ്റെ റെസ്ലറാണ് ചാൾസ്. അപ്പം ചാൾസ് ഒലിവറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഒലിവറിൻ്റെ അടുത്ത് വന്നിട്ട് കോർട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇപ്പോൾ കോർട്ടിൽ ഒരു കാര്യം ഇപ്പം നടന്നിട്ടുണ്ട്. അതായത് സീനിയർ ഡ്യൂക്കിനെ, ഞാൻ നേരത്തെ പറഞ്ഞ സീനിയർ ഡ്യൂക്കിനെ, ഡ്യൂക്ക് ഫെഡറിക്ക് ബാനിഷ് ചെയ്യുകയാണ്, കോർട്ടിൽ നിന്ന് ബാനിഷ് ചെയ്ത് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം സീനിയർ ഡ്യൂക്കിൻ്റെ കൂടെ, സീനിയർ ഡ്യൂക്കിനെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാർ, അതായത് കോർട്ട്മെൻ കുറേ ആൾക്കാർ കൂടെ സീനിയർ ഡ്യൂക്കിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫ് ആർഡനിലേക്കാണ് ഇവർ പോകുന്നത്. ഫോറസ്റ്റ് ഓഫ് ആർഡനിൽ ഇവർ പോയി ഒരു എക്സൈലിൽ ജീവിക്കുകയാണ്. ഓക്കെ, ഇവരങ്ങനെ ഫോറസ്റ്റ് ഓഫ് ആർഡനിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ചാൾസ് ഒലിവറിനോട് പറയുന്നുണ്ട്, ഓൾസോ ഡ്യൂക്ക് സീനിയറിൻ്റെ മകളായിട്ടുള്ള റോസലിൻ ഇപ്പോഴും കോർട്ടിൽ തന്നെയാണ്. സീലിയയ്ക്ക് റോസലിന് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇവർ കസിൻസ് ആണല്ലോ, അപ്പോൾ ഇവർക്ക് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇവർ കുഞ്ഞിലേ ഒരുമിച്ച് വളർന്നു വന്നവരാണ്. അപ്പം രണ്ടുപേർക്കും രണ്ടുപേരുടെ കമ്പനി ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ സീലിയയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് റോസലിനെ വിടാണ്ട് ഡ്യൂക്ക് ഫെഡറിക്ക് കോർട്ടിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു സീനുണ്ട്, കോർട്ടിൽ നടക്കുന്ന സീൻ. ഇങ്ങനെ വന്നിട്ട് ആരാണ് പറയുന്നത്? റെസ്ലർ ആയിട്ടുള്ള ചാൾസ് ഒലിവറിനോട് പറയുന്നു. ആൻഡ് ഓൾസോ ചാൾസ് വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നും കൂടിയാണ്. ഒർലാൻഡോ വളരെ നെക്സ്റ്റ് ഡേ നടക്കാൻ പോകുന്ന ഒരു മാച്ചിൽ, റെസ്ലിംഗ് മാച്ചിൽ, ചാൾസിനെ
ചാൾസിന്റെ ഒപ്പോണന്റ് ആയിട്ട് നിപ്പുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നും കൂടെ പറയാനാണ് റെസ്ലർ ആയിട്ടുള്ള ചാൾസ് ഒലിവറിന്റെ അടുത്ത് വന്നത്. കാരണം ഒലിവറിന്റെ ബ്രദർ ആണല്ലോ ഒർലാൻഡോ. അപ്പൊ എങ്ങനെയെങ്കിലും ബ്രദറിനെ പറഞ്ഞ് പ്രിവെന്റ് ചെയ്യണം. കാരണം ചാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് റെസ്ലർ ആണ്, ഇതുവരെയ്ക്കും ആരും ഡിഫീറ്റ് ചെയ്തിട്ടില്ല ചാൾസിനെ. അപ്പം ചാൾസ് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അപ്പം ബ്രദറിന്റെ ലൈഫിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലിവറിനോട് വന്ന് പറയുകയാണ്. പക്ഷെ അന്നേരം ഒലിവർ എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി പ്രിവെന്റ് ചെയ്യാൻ, ഇവനെ അവർ റെസ്ലിംഗ് മാച്ചിൽ നിന്ന് വരാനായിട്ട് ഞാൻ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ അവൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒർലാൻഡോ ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് ആരോട് പറഞ്ഞു കൊടുക്കും? ചാൾസിനോട് പറഞ്ഞു കൊടുക്കും. അപ്പോഴത്തേക്കും ചാൾസ് എന്ത് വിചാരിക്കും? ഒലിവർ അത്ര നല്ല ആളല്ല, എന്തായാലും ഒലിവറിനെ തോൽപ്പിക്കും എന്നുള്ള ഒരു ഡിറ്റർമൈൻഡ് മൈൻഡായി ഇപ്പോൾ ചാൾസിന്. അങ്ങനെ ചാൾസും ലീവ് ചെയ്യുന്നു. അതിനുശേഷം ഒലിവർ മാത്രം ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പം ഒലിവർ എന്തുകൊണ്ടാണ് തൻ്റെ ബ്രദറിനോട് തനിക്ക് ഇത്രയും ദേഷ്യം എന്നൊക്കെ ഒരു സോളിലോക്കി പറയുന്നുണ്ട്. ആ സോളിലോക്കിയാണ് ഞാൻ കുറച്ച് മുന്നേ നേരത്തെ പറഞ്ഞത്. അതായത് ആൾക്കാർക്ക് എല്ലാവർക്കും ഒർലാൻഡോനെയാണ് ഇഷ്ടം, അദ്ദേഹത്തിന് ഒലിവറിന് യാതൊരു വിലയില്ല എന്നൊക്കെ ഇവിടെയാണ് ഒലിവർ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർട്ടിലെ സീനാണ്. കോർട്ടിൽ സീലിയ റോസലിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം തൻ്റെ അച്ഛനാണല്ലോ ബാനിഷ് ചെയ്ത് പോയിട്ടുള്ളത്. അങ്ങനെ സീലിയ റോസലിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനായിട്ടുള്ള ഡ്യൂക്ക് ഫെഡറിക്കിനെ നീ നിൻ്റെ സ്വന്തം അച്ഛനായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ടച്ച്സ്റ്റൺ വരുന്നതായിട്ട് കാണാം. ടച്ച്സ്റ്റൺ ആരായിരുന്നു? കോർട്ട് ജസ്റ്റർ അല്ലെങ്കിൽ ഫൂൾ ആണ് ടച്ച്സ്റ്റൺ എന്ന് പറയുന്നത്. അങ്ങനെ ടച്ച്സ്റ്റൺ വന്നിട്ട് ഈ ലേഡീസിനടുത്ത് ഇൻഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു റെസ്ലിംഗ് മാച്ച് ഇപ്പോൾ ഉടൻ നടക്കാൻ പോവുകയാണ്. നമ്മളുടെ റെസ്ലർ ആയിട്ടുള്ള ചാൾസും അൺഡിഫീറ്റഡ് റെസ്ലർ ആയിട്ടുള്ള ചാൾസും ഒരു യങ് മാനും തമ്മിലാണ് റെസ്ലിംഗ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ അവർ പറയുകയാണ്, ഓക്കെ നമുക്കെന്നാൽ മാച്ച് കാണാൻ പോകാം, നല്ല ഫണ്ണായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സീലിയ പറയുന്നുണ്ട്. അപ്പോൾ ടച്ച്സ്റ്റൺ ഇങ്ങനെ നിന്ന് വണ്ടർ അടിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു റെസ്ലിംഗ് മാച്ച് അല്ലെങ്കിൽ ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നൊരു മാച്ച് ലേഡീസിന് ഇത്ര ഫണ്ണായിട്ട് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ടച്ച്സ്റ്റൺ മോക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ട്രിവിയൽ കൺവെർസേഷൻസ് ആണ്. അതിനുശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ലേഡീസും അതായത് റോസലൻഡ് ആൻഡ് സീലിയ യങ് ഒപ്പോണൻ്റ് ആയിട്ടുള്ള ഒർലാൻഡോനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഫൈറ്റിൽ പോകരുത്. കാരണം ഒർലാൻഡോ വളരെ യങ് ആണ്. ഓൾസോ റോസലൻഡിന് ഒർലാൻഡോനെ കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നുണ്ട്. ആൻഡ് ഓൾസോ റോസലൻഡ് പിന്നീട് അറിയാനായിട്ട് വരുന്നുണ്ട്, അതായത് തൻ്റെ അച്ഛനായിട്ടുള്ള ഡ്യൂക്ക് സീനിയറിൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു സർ റോളൻഡി ബോയ്സ് എന്ന് പറയുന്നത്. സർ റോളൻഡി ബോയ്സ് ഒർലാൻഡോൻ്റെ അച്ഛനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ് ഒർലാൻഡോ എന്ന് റോസലിൻ അറിയപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ റോസലിന് പെട്ടെന്ന് ഒർലാൻഡോനോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഒർലാൻഡോനെ റസലറിൽ നിന്ന് ഫൈറ്റിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒർലാൻഡോ ഇതാകുന്നില്ല. അങ്ങനെ അവർ ഫൈറ്റിലേക്ക് പോകുന്നു. റസലറിനെ വളരെ സാഹസികമായി ഒർലാൻഡോ ഇവിടെ ഡിഫീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് റെസ്ലിംഗ് മാച്ച് കഴിഞ്ഞതിന് ശേഷം റോസലൻഡ് പോയിട്ട് ഒർലാൻഡോനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒർലാൻഡോയ്ക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഒർലാൻഡോ ആകെ സ്റ്റക്കാണ്. പിന്നെ അതിൻ്റെ ഒർലാൻഡോ തന്നെ കേഴ്സ് ചെയ്യുന്നുണ്ട്, ആ ഒരു റോസലൻഡ് വന്നിട്ടും എനിക്ക് റോസലിനോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒർലാൻഡോയ്ക്കും ഒരു സെയിം സോർട്ട് ഓഫ് അട്രാക്ഷൻ ഓർ ലവ് റോസലിനോട് അപ്പോഴത്തേക്കും തോന്നുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസലിനും സീലിയയും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. റോസലിന് പുതിയതായിട്ട് ഒർലാൻഡോനോട് തോന്നിയ അഡ്മിറേഷൻ അല്ലെങ്കിൽ ഇഷ്ടത്തിനെയൊക്കെ കുറിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഡ്യൂക്ക് ഫെഡറിക്ക് പെട്ടെന്ന് കയറി വരുന്നു. ഡ്യൂക്ക് ഫെഡറിക്ക് കയറി വന്നിട്ട് റോസലിൻ്റെ അടുത്ത് പെട്ടെന്ന് കോർട്ട് വിട്ടു പോകണം എന്ന് പറയുന്നുണ്ട്. കോർട്ട് വിട്ടു പോകണമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും എന്നിട്ട് ഫെഡറിക്ക് തിരിച്ചു പോകുന്നു. ഡ്യൂക്ക് ഫെഡറിക്ക് പോകുമ്പോഴത്തേക്കും സീലിയ പ്രോമിസ് ചെയ്യുന്നുണ്ട് റോസലിനോട് തൻ്റെ കൂടെ, അതായത് റോസലിൻ്റെ കൂടെ കോർട്ട് വിട്ട് വരാം, എന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഡിസ്ഗൈസ് ആയിട്ട് ജീവിക്കാം എന്നിവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒപ്പം കൂടുന്നതാണ് നമ്മളുടെ ടച്ച്സ്റ്റൺ. ഓക്കെ, അങ്ങനെ റോസലിൻ സീലിയയും പ്ലാൻ ചെയ്യുകയാണ്. പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണായിട്ട് ഫോറസ്റ്റിൽ പോകുക എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത് ആൾക്കാരെ ചൂഷണം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും റോസലിൻ പറയും, റോസലിൻ ഒരു മാനായിട്ട് ഡിസ്ഗൈസ് ചെയ്യാം. ഓക്കെ, സീലിയ ഒരു ഷെപ്പേർഡസായിട്ട് ഡ്രസ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും എഗ്രി ചെയ്യുന്നു. അങ്ങനെ അവർ ഇവിടെ നിന്ന് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഡ്യൂക്ക് സീനിയറിനെ തിരക്കി ഫോറസ്റ്റ് ഓഫ് ആർഡനിലേക്ക് ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. ഒപ്പം ടച്ച്സ്റ്റണും ഉണ്ട്. ഓക്കെ, ഇനി സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഫോറസ്റ്റ് ഓഫ് ആർഡനിലേക്കാണ്. ഇവിടെ ഡ്യൂക്ക് സീനിയർ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുകയാണ്. അതായത് കോർട്ടിൽ നിന്ന് ഓൾറെഡി ബാനിഷ്ഡ് ആണെങ്കിൽ പോലും ഡ്യൂക്ക് സീനിയറിന് അതൊന്നും വലുതായിട്ടൊന്നും എഫക്ട് ചെയ്യുന്നില്ല.
കൺട്രി ലൈഫ് അയാൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഇനി കോർട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഡ്യൂക്ക് ഫെഡറിക്ക് തിരിച്ചറിയുന്നുണ്ട്, അതായത് സീലിയും റോസലിനും ഇപ്പം മിസ്സിംഗ് ആണ് എന്ന് ഡ്യൂക്ക് ഫെഡറിക്ക് തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ഡ്യൂക്ക് ഫെഡറിക്ക് സസ്പെക്ട് ചെയ്യുന്നത് ഇവർ ചിലപ്പോൾ പോയിട്ടുണ്ടാവുക ഒലിവർ ഒർലാൻഡോൻ്റെ കൂടെയാണ് എന്ന് ഡ്യൂക്ക് ഫെഡറിക്ക് സസ്പെക്ട് ചെയ്യുന്നു. കാരണം ഈ ലേഡീസ് രണ്ടുപേരും തമ്മിലൊരു എൻകൗണ്ടർ നേരത്തെ ആരുമായിട്ടുണ്ടായിട്ടുണ്ട്, ഒർലാൻഡോയായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഡ്യൂക്ക് ഫെഡറിക്ക് വിചാരിക്കുന്നത് ഒർലാൻഡോയുടെ കൂടെ ആയിരിക്കും പോയിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഡ്യൂക്ക് ഫെഡറിക്ക് ഒലിവറിനെ വിളിക്കുന്നുണ്ട്, ഒലിവറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതേപോലെ ഒർലാൻഡോനെ പെട്ടെന്ന് ഇവിടെ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒർലാൻഡോ ഇപ്പം തൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. ഓക്കെ, അവിടെ ആഡം ഒർലാൻഡോനെ വോൺ ചെയ്യുകയാണ്. കാരണം ഒലിവർ പല രീതിയിലുള്ള പ്ലോട്ടും ഒർലാൻഡോക്കെതിരെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ വീട് കത്തിക്കാനൊക്കെ ആയിട്ട് ഒലിവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം ആരെ ഡിസ്ട്രോയ് ആയി പോവും, ഒർലാൻഡോയും മരണപ്പെടുമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒർലാൻഡോ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒളിച്ചോടി പോകണം എന്ന് ആര് പറയുന്നുണ്ട്? ആഡം പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ആഡം സേവ് ചെയ്തിരുന്ന കുറേ മണിയും, ഓക്കെ, തൻ്റെ സർവീസിൽ നിന്ന് സേവ് ചെയ്തിരുന്ന കുറേ മണിയും ആൻഡ് ഓൾസോ ആദത്തിൻ്റെ സ്വന്തം കമ്പനിയും ഒർലാൻഡോയ്ക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒർലാൻഡോയും ആദമും കൂടെ ഇവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, ഇവരുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇവരെല്ലാവരും കൂടെ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഫോറസ്റ്റ് ഓഫ് ആർഡനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റ് ഓഫ് ആർഡനിൽ ആരൊക്കെയുണ്ട്? റോസലിൻ, സീലിയ, ടപ്സ്റ്റനുണ്ട്. ഇവർ മൂന്നുപേരുണ്ട്. ഇവർ മൂന്നുപേരും ഇനി കൺട്രി പീപ്പിളായിട്ടുള്ള സെൽവിയസിനെയും കോറിനെയും മീറ്റ് ചെയ്യുന്നുണ്ട്. സെൽവീസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു യങ് മാൻ ആണ്, കോറിൻ ഒരു ഓൾഡ് മാൻ ആണ്. ഇവരിങ്ങനെ ഒരു ലവിനൊക്കെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റോസലും സീലിയും വന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും ഷെൽട്ടറും ഒക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇവരിൽ നിന്ന് അറിയപ്പെടുന്നുണ്ട്, അതായത് ഒരു കോട്ടേജും പാസ്റ്ററും ഫ്ലോക്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്, സെയിലിന് വെച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. അങ്ങനെ ഇവരത് വാങ്ങും. ഇവർ വാങ്ങിയിട്ട് അവിടെ ഒരു കൺട്രി ലൈഫ് ലീഡ് ചെയ്യുകയാണ്. പിന്നെ ഇതേ സമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ജാക്വസ്, മെലാങ്കനിക് ജാക്വസ്, ഓക്കെ, ജാക്വസ് കുറേ നേരത്തേക്ക് ഡ്യൂക്ക് സീനിയറിൻ്റെ അടുത്തൊന്നും ഇല്ല. അങ്ങനെ അദ്ദേഹം തിരിച്ച് വന്നിട്ട് ഡ്യൂക്ക് സീനിയറിനോട് പറയുന്നുണ്ട്, ഞാൻ ഫോറസ്റ്റിൽ ഒരു ഫൂളിനെ ഞാൻ കണ്ടുമുട്ടി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡ്യൂക്ക് സീനിയറിനോട് പറയുന്നുണ്ട്. മീൻ വൈൽ ഇവരുടെ കൺവെർസേഷൻ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ഒർലാൻഡോ കയറി വരുന്നുണ്ട്. ഒർലാൻഡോ ഇപ്പം ഡ്യൂക്ക് സോറി ഫോറസ്റ്റ് ഓഫ് ആർഡനിലുണ്ട്. അങ്ങനെ ഇവർ കുറേ നടക്കുന്നുണ്ട് കേട്ടോ. കുറേ നടന്നു വരുമ്പോഴത്തേക്കും ആദം എന്ന് പറയുന്ന ഓൾഡ് മാൻ ആണ്. അപ്പം ആദമിന് ഒത്തിരി ഒന്നും നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ആദത്തിനെ ഒരു ട്രീയുടെ അടുത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ഒർലാൻഡോ പോയിട്ട് ഫുഡ് എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഒർലാൻഡോ പോകുന്നത്. അങ്ങനെയാണ് കാണുന്നത് ഡ്യൂക്ക് സീനിയറും ഇവരെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒർലാൻഡോ ഭയങ്കര സാവേജ് ആയിട്ട് വരും, അതായത് ഒരു കൺട്രി സൈഡിലാണ്, അപ്പോൾ ഭയങ്കര സാവേജ് ആയിട്ട് ബിഹേവ് ചെയ്യണം, ഇവരിൽ നിന്ന് ഫുഡൊക്കെ തട്ടിക്കൊണ്ട് പോകണം എന്നുള്ളൊരു രീതിയിലാണ് ഒർലാൻഡോ കയറി വരുന്നത്. അപ്പോൾ ഒർലാൻഡോയുടെ നീഡ് അറിയുന്ന ഡ്യൂക്ക് സീനിയർ ആക്ച്വലി ഓഫർ ചെയ്യും, ഫുഡ് ഓഫർ ചെയ്യും, നിനക്ക് നമ്മളുടെ കൂടെ ഇരുന്ന് കഴിക്കാമല്ലോ, അങ്ങനെ ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒർലാൻഡോ ഓടിപ്പോയിട്ട് ആദമിനെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ആദമിനെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒർലാൻഡോ ഇപ്പം ഓൾറെഡി അഫക്റ്റഡ് വിത്ത് റോസലിൻഡാണ്. ഒർലാൻഡോയ്ക്കും റോസലിനോട് ഇഷ്ടമുണ്ട്. ആൻഡ് ഒർലാൻഡോ ഇങ്ങനെ ഓരോ ലവ് പോംസ് എഴുതിയിട്ട് ഓരോ ട്രീസിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കും, അതായത് റോസലിനെ പുകഴ്ത്തിയിട്ടൊക്കെ ഉള്ള ഓരോരോ ലവ് പോംസ് എഴുതി കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഇത് സീലിയെ കാണാനായിട്ട് ഇടയാകുന്നു. അങ്ങനെ സീലി ഇതെടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കും സീലിയയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഒർലാൻഡോ ആയിരിക്കണം ഇതിൻ്റെ പിന്നിലുള്ള ആൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഒർലാൻഡോയും ഗാനിമേഡും മീറ്റ് ചെയ്യുന്നുണ്ട്. ഗാനിമേഡ് ആരാണ്? റോസലിൻ ഇപ്പോൾ ഡിസ്ഗൈസ് ആയിട്ടിരിക്കുന്നതാണ് ഗാനിമേഡ്. അങ്ങനെ ഗാനിമേഡ് ഇത് ഈ പോംസ് ഇങ്ങനെ വായിച്ചിട്ട്, ഗാനിമേഡ് എന്ന് പറയുന്നത് റോസലിൻഡാണ് കേട്ടോ, ഓക്കെ, അപ്പോൾ റോസലിൻ്റെ ഈ പോംസ് ഒക്കെ വായിച്ചിട്ട് ഒർലാൻഡോനോട് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം എഴുതിയ പോമാണോ ഇതൊക്കെ. കാരണം എന്താണ്, റോസലിന് ഉറപ്പ് വരുത്തണം ഒർലാൻഡോ റോസലിനെ ഇഷ്ടപ്പെടുന്നു, റോസലിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള പോംസ് ആണ് ഇതൊക്കെയെന്ന് റോസലിനെ ഉറപ്പ് വരുത്തണം. അങ്ങനെ ഒർലാൻഡോ പറയുന്നുണ്ട്, അതെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ എഴുതിയ പോംസ് ആണ്, ഞാനാണ് ഇതിൻ്റെ ഓതർ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റോസലിൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഈ ലവിൽ നിന്ന് ഞാൻ നിന്നെ ക്വയറി ചെയ്ത് തരാം, പക്ഷേ നീ ഞാൻ പറയുന്ന പോലെ കേൾക്കണമെന്ന് പറയും. അങ്ങനെ ഒർലാൻഡോ അതിനെ സമ്മതിക്കും. ആൻഡ് അപ്പോഴത്തേക്കും സീലിയല്ല ഗാനിമേഡ് പറയും, ഞാൻ റോസലിൻ്റെ ആണ് എന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി, ഞാൻ നിൻ്റെ ഈ ഒരു ലവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന് പറയും. ഓക്കെ, അതായത് ഗാനിമേഡ് വിൽ പ്രിറ്റൻഡ് ടു ബി ആസ് റോസലിൻഡ്. എന്നിട്ട് ഒർലാൻഡോ അങ്ങനെ കോർട്ട് ചെയ്യണം, ഇത് റോസലിൻ്റെ ആണ് എന്ന് വിചാരിച്ചിട്ട് ഗാനിമേഡിന് കോർട്ട് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഒർലാൻഡോ അതിനൊക്കെ എഗ്രി ചെയ്യുന്നുണ്ട്. മീൻ വൈൽ നമുക്ക് ടപ്സ്റ്റനും ഓഡ്രിനെയും കാണാം.
ഓഡ്രി ഓഡ്രിയും ടാക്സ്റ്റണും ഇപ്പം ലവ് ലവ് ആണ്. അങ്ങനെ അവർ കല്യാണം കഴിക്കാനൊക്കെ ആയിട്ട് വിചാരിക്കുകയാണ്. ഓക്കെ, ഒരു ഒരു വലിയ ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള കല്യാണം അല്ലാണ്ട് ഒരു സാധാ ഒരു മാരേജ്, ഒരു പ്രോപ്പർ മാരേജ് ഒരു ചർച്ചിൽ വെച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ കോറിൻ ഉണ്ടല്ലോ, മറ്റേ ഓൾഡ് മാൻ കോറിൻ വന്നിട്ട് റോസലിനെയും സീലിയനെയും വിളിക്കുന്നുണ്ട്. സെൽവിയസിൻ്റെ സെൽവിയസും തൻ്റെ ലവറായിട്ടുള്ള ഫീബി ആയിട്ടുള്ള ലവ് എക്സ്ചേഞ്ച് കേൾക്കാൻ വേണ്ടിയിട്ട്. അതായത് സെൽവിയസ് ഫീബിനോട് പറയുകയാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൺവെർസേഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് കോറിൻ വന്നിട്ട് റോസലിനെയും സീലിയനെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പം റോസലിൻ ആരാണ്? ഡിസ്ഗൈസ്ഡ് ആസ് ഗാനിമേഡ് ആണ്. ഓക്കെ, അങ്ങനെ ഇവർ വരുന്നു. ഇവർ വരുമ്പോഴത്തേക്കും റോസലിൻ ഇങ്ങനെ സെൽവിയസ് കുറേ കാര്യങ്ങൾ പ്ലീഡ് ചെയ്യുകയാണ്, ഫീബിനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലീഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫീബി ഭയങ്കര കോൾഡ് ആണ് എന്നൊക്കെ ഇങ്ങനെ സെൽവിയസ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് റോസലിൻ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു. ഇൻ്റർഫിയർ ചെയ്തിട്ട് ഫീബിനെ കുറേ വഴക്ക് പറയുകയും കുറേ ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഫീബി അപ്പോഴേ ഗാനിമേഡിന്, കാരണം റോസലിൻ ഇപ്പോൾ ഡിസ്ഗൈസ്ഡ് ആസ് ഗാനിമേഡ് ആണ്, അപ്പം ഗാനിമേഡിനോട് പെട്ടെന്ന് ഫീബി ഫോൾസ് ഇൻ ലവ്. ഓക്കെ, അങ്ങനെ ഇപ്പം അവിടെ ഒരു ലവ് ട്രയാംഗിൾ നടക്കുകയാണ്. ഓക്കെ, ഫീബി ഫോൾസ് ഇൻ ലവ് വിത്ത് ഗാനിമേഡ്. പിന്നീട് നമ്മൾ കാണുന്നത് ഒർലാൻഡോ റോസലിനെ കാണാനായിട്ട് വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പം ഗാനിമേഡിനെ കോർട്ട് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒർലാൻഡോ വരികയാണ്. അപ്പം റോസലിൻ ഒർലാൻഡോവിനെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്, ഇത്രയും ലേറ്റ് ആയത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഒർലാൻഡോയ്ക്ക് കുറേ ലവ് ലെസൺസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ പോകുന്നു, ഒർലാൻഡോ തിരിച്ചു പോകുന്നു. ഒർലാൻഡോ പോയതിന് ശേഷം ഉടൻ തന്നെ സെൽവിയസ് വരുന്നുണ്ട്. സെൽവിയസ് എന്തിനാണ് വരുന്നത്? ഫീബി കൊടുത്ത ലവ് ലെറ്റർ ഗാനിമേഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെൽവിയസ് വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒലിവറിൻ്റെ ഫോറസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട്. ഒലിവർ ഇങ്ങനെ ഒർലാൻഡോവിനെ തിരക്കി ഫോറസ്റ്റിൽ വരികയാണ്. അപ്പോഴത്തേക്കും ഒലിവറിന് ഒരു ലയണസ് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന ഒർലാൻഡോ തൻ്റെ ബ്രദറായിട്ടുള്ള ഒലിവറിനെ സേവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സേവ് ചെയ്യുന്ന ഈ ഒരു എൻകൗണ്ടറിൽ ലയണസും ഒർലാൻഡോവായിട്ടുള്ള എൻകൗണ്ടറിൽ ഒർലാൻഡോ സിവിയർലി വൗണ്ടഡ് ആവുന്നുണ്ട്. അങ്ങനെ ഒർലാൻഡോ ഒരു തൻ്റെ ബ്ലഡ് സ്റ്റെയിൻ ഉള്ള ഒരു ഹാങ്കർചീഫ് ഒലിവറിന് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി റോസലിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒലിവർ ഇതുമായിട്ട് പെട്ടെന്ന് വരുന്നത് എങ്ങോട്ടാണ്? റോസലിൻ്റെ അടുത്ത്. റോസലിൻ ഇപ്പം ആരാണ്? ഗാനിമേഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് റോസലിനോട് പറയും. ഇത് കേൾക്കുന്ന റോസലിൻ അപ്പോഴേ തലചുറ്റി വീഴുന്നുണ്ട്, ഫെയിൻ്റ് ആയി പോകുന്നുണ്ട്. പിന്നെ അതിനൊക്കെ ശേഷം നമ്മൾ കാണുന്നത് ഒലിവർ തൻ്റെ ബ്രദറായിട്ടുള്ള ഒർലാൻഡോവിനോട് പറയുകയാണ് സീലിയനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഓക്കെ, ഒലിവറിന് സീലിയനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പക്ഷേ സീലിയ ഇപ്പോൾ ആരാണ്? ഷെപ്പേർഡസ് ആയിട്ട് ഒരു ഡിസ്ഗൈസിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഷെപ്പേർഡസ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഒലിവറിന് സീലിയനോട് ഇഷ്ടം തോന്നുന്നത്. അതേപോലെ തന്നെ സീലിയയ്ക്കും തിരിച്ച് ഒലിവറിനോടൊരു ഇഷ്ടമുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ബ്രദേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ മാറി അവർ തമ്മിലിപ്പം നല്ല സ്നേഹത്തിലായി. ഈ ഒരു ടൈമിലേക്ക് റോസലിൻ എൻ്റർ ചെയ്യുന്നുണ്ട്. റോസലിൻ എൻ്റർ ചെയ്തിട്ട് ഒർലാൻഡോട് പറയുന്നുണ്ട് തനിക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തൻ്റെ ട്രൂ ലവ് ആയിട്ടുള്ള റോസലിൻ നാളെ വരും. ഓക്കെ, നാളെ റോസലിനെ മാരി ചെയ്യാൻ റെഡി ആയിട്ടിരുന്നോളാൻ ഒർലാൻഡോനോട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഗാനിമേഡ് വേറെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒർലാൻഡോ സെൽവിയസ് ആൻഡ് ഹെർ സെൽഫ്, അതായത് ആരാണ്? ഗാനിമേഡും എല്ലാം കല്യാണം കഴിക്കും, നാളെ അവരെല്ലാവരും തമ്മിൽ കല്യാണം കഴിക്കും എന്ന് പറയുന്നുണ്ട്. ഒർലാൻഡോ ആരെയാണ് മാരി ചെയ്യാൻ പോകുന്നത്? റോസലിനെ കല്യാണം കഴിക്കുന്നു. ഗാനിമേഡ് ഫീബീനെ കല്യാണം കഴിക്കുന്നു പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഫീബിക്ക് അറിയില്ലല്ലോ ഗാനിമേഡ് പെണ്ണാണ്, റോസലിൻ ആണ് എന്നറിയില്ല. എന്നിട്ട് പറയുന്നുണ്ട് ഇഫ് എവർ ഷീ മാരീസ് എ വുമൻ, ഫീബി ഒരു ലേഡീനെ അല്ലെങ്കിൽ ഒരു വുമണിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ എന്തായാലും ഗാനിമേഡിനെ കല്യാണം കഴിക്കുന്നു പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഫീബി ആരെ കല്യാണം കഴിക്കണം? സെൽവീസിനെ കല്യാണം കഴിക്കണമെന്ന് പറയും. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ കാണുന്നത് ഇവരുടെ എല്ലാവരുടെയും കല്യാണമാണ്. ഗാനിമേഡ് ഇപ്പോൾ റോസലിൻഡായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വരികയാണ്, അക്കമ്പനീഡ് ബൈ ഹർ ഫാദർ ഡ്യൂക്ക് സീനിയർ അക്കമ്പനി ചെയ്ത് ഇവരുടെ എല്ലാവരുടെയും കല്യാണത്തിനായിട്ട് വരികയാണ്. അങ്ങനെ ഗാനിമേഡ് ഒരാണല്ല എന്ന് കാണുന്ന ഫീബി എന്തായാലും സെൽവിസിനെ കല്യാണം കഴിക്കാം എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കല്യാണം നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്, ഈ ഒരു സമയത്ത് ജാക്വിസ് ഡി ബോയ്സ് വരുന്നുണ്ട്. ജാക്വിസ് ഡി ബോയ്സ് ആരാണ്? ഒർലാൻഡോവിൻ്റെയും ഒലിവറിൻ്റെയും ബ്രദറാണ് ജാക്വിസ് ഡി ബോയ്സ്. ജാക്വിസ് ഡി ബോയ്സ് ഫോറസ്റ്റ് ഓഫ് ആർഡനിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഡ്യൂക്ക് ഫെഡറിക് ഫോറസ്റ്റിലേക്ക് വരുന്ന സമയം എന്തിനാണ് വന്നതെന്ന് അറിയാമോ? ഡ്യൂക്ക് സീനിയറിനെ അറ്റാക്ക് ചെയ്യാനാണ് ഫോറസ്റ്റിലേക്ക് വരുന്നത്. ഫോറസ്റ്റിലേക്ക് വരുന്ന സമയം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു മാനിനെ കണ്ടു. അങ്ങനെ ഇപ്പം അയാളും ഈ ഡ്യൂക്ക് ഫെഡറിക്കുമായിട്ടുള്ള ഒരു കൺവെർസേഷനിൽ ഡ്യൂക്ക് ഫെഡറിക് ഇപ്പം സമാധാനത്തിൻ്റെ പാത പിന്തുടരാൻ പോവുകയാണ്, വളരെ നല്ലൊരു മനുഷ്യനായി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഡ്യൂക്ക് ഫെഡറിക് തിരിച്ച് ഡ്യൂക്ക് സീനിയറിന് തൻ്റെ ക്രൗണും
രാജ്യവും ഒക്കെ കൊടുക്കാൻ സമ്മതിക്കുന്നു എന്ന് പറയും. അങ്ങനെ ഡ്യൂക്ക് സീനിയർ ജാക്വിസ് ഡി ബോയ്സിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. മെസ്സഞ്ചറായിട്ട് വന്നതാണല്ലോ, മെസ്സഞ്ചറായിട്ട് വന്ന ആളെ വെൽക്കം ചെയ്തിട്ട് ഇവരുടെ കൂടെ ഈ ഒരു ഒക്കേഷനിൽ പങ്കെടുക്കാനൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ എന്നിട്ട് ഇവരെല്ലാവരും ഇനി തിരിച്ച് ഇവർക്ക് കോർട്ടിലേക്ക് പോകാമല്ലോ, കാരണം തിരിച്ച് റീസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജാക്വിസ് വരില്ല. ഏത് ജാക്വിസ് ആണ്? മെലാങ്കനിക് ജാക്വിസ് വരില്ല. ജാക്വിസ് പറയുന്നുണ്ട്, ഞാൻ ഇനി ഡ്യൂക്ക് ഫെഡറിക്കിൻ്റെ കൂടെ പോകാം, ഇപ്പോൾ ഒരു മൊനാസ്റ്റിക് ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്തിട്ടുള്ള ഡ്യൂക്ക് ഫെഡറിക്കിൻ്റെ കൂടെ ഞാൻ അക്കമ്പനി ചെയ്യാം എന്ന് പറയുന്നു പോകുന്നു. അങ്ങനെയാണ് നമ്മളുടെ പ്ലേ ഇവിടെ എൻഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു എപ്പിലോഗുണ്ട്. എപ്പിലോഗ് ഒരു വിമൻ പറയുന്നതായിട്ടാണുള്ളത്, അതും കൂടെ വെച്ചിട്ടാണ് പ്ലേ എൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും പ്ലേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.